20 രൂപയുടെ ഊണിൽ വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും മലപ്പുറം ജില്ലയിലെ ജനകീയ ഹോട്ടലിലെ കുടുംബശ്രീക്കാരും അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുന്നവരും ഏറെ ഹാപ്പിയാണ്. സർക്കാരിൻ്റെ 20 രൂപ ഊണ് എന്ന പ്രഖ്യാപനത്തിൽ കോട്ടം തട്ടാതെ ജനങ്ങളിലേക്ക് രുചിയുള്ള നല്ല ഭക്ഷണം എത്തിക്കുകയാണ് ജില്ലയിലെ കുടുംബശ്രീയും മറ്റ് അണിയറ പ്രവർത്തകരും. ഞങ്ങൾ സന്തുഷ്ടരാണ്. മലപ്പുറം എടവണ്ണയിലെ ജനകീയ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുന്നവരുടെ വാക്കുകളാണിത്. 400-ൽ പരം ആളുകൾക്കാണ് ഇവിടെ ദിവസവും ഭക്ഷണം ഒരുക്കുന്നത്. പ്രദേശത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ഈ ജനകീയ ഹോട്ടലിനെയാണ് ആശ്രയിക്കുന്നത്. എടവണ്ണയിലെ കുടുംബശ്രീ ഹോട്ടലിൽ 5 നടത്തിപ്പുകാരും 4 ജോലിക്കാരും ഉൾപ്പെടെ 9 പേരാണുള്ളത്. എടവണ്ണ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായിരുന്ന വി ശർമ്മളയും വി ഉഷാ നായരും ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരിൽ ഉൾപ്പെടുന്നു. എടവണ്ണ പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിൽ പുലർച്ചെയെത്തി ആദ്യം ചായയും ചെറുകടികളും കഞ്ഞിയും കപ്പയുമെല്ലാം തയ്യാറാക്കും. തുടർന്നാണ് 20 രൂപ നിരക്കിൽ ജനങ്ങൾക്ക് നൽകുന്ന ഊണും കറികളും തയ്യാറാക്കുക. 20 രൂപയുടെ ഊണിന് 10 രൂപ ഇവർക്ക് സബ്സിഡിയായി ലഭിക്കുന്നുണ്ട്. 600 കിലോ അരിയാണ് സബ്സിഡി ഇനത്തിൽ ഇവർക്കൊരു മാസം ലഭിക്കുന്നത്. എന്നാൽ ഇത് മതിയാകാതെ വരുന്നതോടെ മാസത്തിൽ 800 കിലോയോളം അരി ഇവർ വേറെയും വാങ്ങുന്നുണ്ട്. ഇതും ഇവർ 20 രൂപയ്ക്ക് തന്നെയാണ് ഭക്ഷണം ജനങ്ങൾക്ക് നൽകുന്നത്. പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർ, പ്രദേശത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങി എല്ലാവരും ഈ കുടുംബശ്രീ ഹോട്ടലിനെ ആശ്രയിക്കുന്നു. 2020 ഓഗസ്റ്റ് 17 ഹോട്ടൽ എടവണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചത്. കോവിഡ് കാലത്ത് വീടുകളിൽ ഭക്ഷണം എത്തിച്ചും അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകിയും ഹോട്ടൽ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിരുന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി എത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ്, സെക്രട്ടറി ജയ്, അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതി തുടങ്ങിയവരുടെ പ്രതികരണം ഇങ്ങനെ. എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷാണ് നമ്മൾ നിൽക്കുന്നത്. എടവണ പഞ്ചായത്തിലെ നന്നായി നടന്നു പോകുന്ന ജനകീയ ഹോട്ടലിലാണ്. വളരെയേറെ ആളുകൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ നന്നായി പ്രവർത്തിക്കുന്ന ഈ ജനകീയ ഹോട്ടൽ പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭക്ഷണം, നല്ല സർവീസ്, ഇതൊക്കെ പ്രദാനം ചെയ്തുകൊണ്ട് ഈ എടവണ്ണയിലെ ജനങ്ങളെ ആകെ ആകർഷിച്ചുകൊണ്ടാണ് ഈ ജനകീയ ഹോട്ടൽ നടന്നു വരുന്നത്. നല്ല രുചികരമായ ഭക്ഷണവും നല്ല സേവനവും സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയിലൂടെ, കാരണം 20 രൂപയ്ക്കാണ് നമ്മൾ ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. ഈ വിശന്നിരിക്കുന്ന ഒരാൾ പോലും നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന സർക്കാരിൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ഇത്തരം ഹോട്ടലുകൾ പറയുന്നത്. വളരെ നന്നായിട്ടാണ് എടവണ പഞ്ചായത്തിലെ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. 2020 ഓഗസ്റ്റ് മാസത്താണ് നമ്മൾ ജനകീയ ഹോട്ടൽ എടവണ പഞ്ചായത്തിൽ തുടങ്ങിയിട്ടുള്ളത്. ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുള്ളതാണ്. ഏതായാലും നല്ല തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മുടെ ജനകീയ ഹോട്ടലിൽ നിന്ന് ഇവിടെ കുടുംബശ്രീ ഗ്രൂപ്പ് നമുക്ക് തരുന്നത്. അത് മാത്രമല്ല, ഇവിടെ തൊട്ടടുത്ത് വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ രാവിലെ ആയാലും, രാവിലെ ഞാൻ ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വളരെയേറെ ആൾക്കാർ, സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ഒരു ഹോട്ടലും കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ ഭക്ഷണം, മെച്ചപ്പെട്ട ഭക്ഷണം തന്നെയാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഞാൻ ഇത് എടവണ ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ഹോട്ടലിൽ ഇവിടുത്തെ ജനങ്ങൾ ധാരാളമായിട്ട് ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. ഭക്ഷണത്തിനായിട്ട് ഇവിടെ കടകളിലുള്ളായാലും പുറത്തുള്ളായാലും ആളുകൾ 20 രൂപ 3 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുടുംബശ്രീ നല്ല രീതിയിലാണ് ഈ ഭക്ഷണം ജനങ്ങൾക്ക് ഇവിടെ വിതരണം ചെയ്യുന്നുള്ളത്. അതിന് ജനങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ നല്ല ഇത് പച്ചക്കറി ആയിരുന്നാലും ഇവിടെ കറികളും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. സർക്കാരിൻ്റെ വിശപ്പുരഹിത കേരളം എന്നുള്ള പദ്ധതി പ്രകാരമാണ് ഈ ജനകീയ ഹോട്ടൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളതും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും. മികച്ച രീതിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനാൽ ഹോട്ടലിൽ കഴിക്കാൻ എത്തുന്നവർക്കും ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ഭക്ഷണത്തിൽ ഞങ്ങളിവിടെ പഞ്ചായത്തിലെ ആവശ്യങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാറ്. നല്ല ഭക്ഷണമാണ്, കറികളും ഒക്കെ ഒരു കുഴപ്പമില്ല, നല്ല നല്ല ഫുഡാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കഴിക്കാൻ കാരണം. 20 രൂപയ്ക്ക് ഇല്ല, ഒരു നഷ്ടം ഒന്നുമില്ല, നല്ല ഭക്ഷണമാണ്. എടവണ്ണയിലിപ്പം നല്ലൊരു ഭക്ഷണം തരാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ എടവണ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. 20 രൂപയ്ക്ക് എന്താ പറയുക, നമ്മൾ വീട്ടിൽ കഴിഞ്ഞാൽ നല്ല ഫുഡാണ് അവിടെ കിട്ടുന്നത്. പിന്നെ പെരുമാറ്റമാണെങ്കിലും നല്ല, എല്ലാവരും നല്ല ഇടപഴകാനും. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പോളിയത്തെ എല്ലാ കുട്ടികളും ഇവിടെ തന്നെ കഴിക്കൽ, അതായത് ചെറിയ പൈസയ്ക്ക് അതേപോലെ നല്ല നല്ല ഫുഡ്. അതുകൊണ്ട് നല്ല എല്ലാവരും ഇവിടെ വരുന്നുണ്ട് കുട്ടികൾ. പോളിയത്തെ ഒട്ടുമിക്ക എല്ലാവിധ കുട്ടികളും ഇവിടെ. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഇവിടുന്നാണ്. എടവണ്ണ അങ്ങാടിയിൽ എന്ന് വെച്ചാൽ 50 രൂപ കൊടുത്താൽ കിട്ടാത്ത അത്രയും നല്ല ഭക്ഷണമാണ് 20 രൂപക്ക് ഇവിടെ കിട്ടുന്നത്.
2020 ഓഗസ്റ്റ് മാസത്തിൽ പ്രവർത്തനം തുടങ്ങിയ ഹോട്ടൽ ഇതുവരെ നല്ല ഭക്ഷണങ്ങളാണ് നൽകുന്നത്. എന്നും നല്ല രീതിയിൽ ഹോട്ടൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് CDS പ്രസിഡന്റ് റംല സുബൈറും ഹോട്ടൽ ജീവനക്കാരും പറഞ്ഞു. എടവണ ഗ്രാമപഞ്ചായത്തിലെ CDS ചെയർപേഴ്സണാണ് ഞാൻ. ഈ ജനകീയ ഹോട്ടൽ 2020 ഓഗസ്റ്റ് 17 തീയതി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അംഗങ്ങളായ 5 പേർ ചേർന്ന് ഈ ഗ്രൂപ്പ് രൂപീകരിച്ച് ജനകീയ ഹോട്ടലിന് ആരംഭം കുറിച്ചു. അതിൻ്റെ ശേഷം നല്ല ഭക്ഷണങ്ങളും ചായ പലഹാരങ്ങളെല്ലാം സാധനങ്ങളും ഈ ഹോട്ടലിൽ നിന്ന് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ആരും ഇതുവരെ ഈ ഒരു ജനകീയ ഹോട്ടലിലത്തെ ഭക്ഷണത്തിന് ഇന്നുവരെ ആരും ഒരു ചീത്തപ്പേര് പറഞ്ഞിട്ടില്ല. നല്ല ഭക്ഷണമായിട്ട് തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. ദിവസം ദിവസം ഇവിടെ തിരക്ക് കൂടി വരുന്നതല്ലാതെ ഇവിടെ കച്ചവടം കുറഞ്ഞു പോകുന്നില്ല. ഇവിടെ നമ്മുടെ സ്ത്രീകൾ, കുടുംബശ്രീ അംഗങ്ങളെ സ്ത്രീകൾ 6 മണിക്ക് ഹോട്ടലിലെത്തും. 11 മണിയാകുമ്പോഴത്തേനും ഭക്ഷണങ്ങളൊക്കെ റെഡിയാവും. 11 മണി തൊട്ട് പൊതിച്ചോറുകളും അതുപോലെ ഇവിടെ വന്നിരുന്നു ഭക്ഷണം ഇവർ വിളമ്പുന്നുണ്ട്. ഇവരുടെ ഈ കഠിന അധ്വാനത്തിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാനും ഇവിടെ ഒരു ദിവസം 400 അടുത്ത് പോകുന്നുണ്ട്. ഇപ്പം ഇന്നലെ 368 ഊണ് പോയിട്ടുണ്ട്. അതിൻ്റെ തലേ ദിവസം 390 പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2000-2500 രൂപേൻ്റെ മീൻ ഞങ്ങൾ ഒരു ദിവസം വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ 1000-1500 രൂപേൻ്റെ ബീഫ് വാങ്ങുന്നുണ്ട്. പിന്നെ രാവിലെ ചായ പലഹാരം, കഞ്ഞി, കപ്പ, എല്ലാ സാധനവും ഉണ്ട്. അങ്ങനെ ഒരു 10-12-13 രൂപയുടെ കച്ചവടം ഞങ്ങൾ ഒരു ദിവസം ഇവിടെ ചെയ്യും. അരി സബ്സിഡി നിരക്കിൽ കിട്ടുന്നത് 600 കിലോ അരിയുള്ളൂ. പക്ഷെ അത് കൂടാതെ ഒരു 800 പുറത്ത് അരി ഞങ്ങൾ അല്ലാതെയും വാങ്ങുന്നുണ്ട്. പോളിയുണ്ട്. അപ്പോൾ ആ പോളിയിലെ കുട്ടികൾ ഒരു 100-150 കുട്ടികൾ തന്നെ ഉണ്ട്. അവരൊക്കെ ഈ 20 രൂപയ്ക്ക് മാത്രം ചോറ് മാത്രം വാങ്ങി കഴിച്ചു പോണത്. സൗജന്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2-3 ചില ദിവസങ്ങളിൽ 5-6 ആളൊക്കെ വന്ന് രാവിലെ ചായ, ഉച്ചയ്ക്ക് ചോറ്, അതുപോലെ 10 മണിക്ക് കഞ്ഞി, അങ്ങനെയൊക്കെ കഴിച്ചു പോകുന്നുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്.